ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വന്ന ഫിഷ് ബിരിയാണി കേട്ടോ. നമുക്ക് ക്രിസ്മസൊക്കെ ആവാറായല്ലോ, അപ്പോൾ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. 4 വലിയ പീസ് ഫിഷാണ് കേട്ടോ. ഇത് നെയ്മീനാണോ? നെയ്മീൻ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വച്ചിരിക്കുന്നതാണ്. അത് പുരട്ടി ഫ്രിഡ്ജിൽ വച്ചിരുന്ന കേട്ടോ. അത് ഞാനെടുത്ത് വെച്ചതാണ്. അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം ഒരു കവറിൻ്റെ ഉള്ളിലിട്ട് ഞാനൊന്ന് ഇടിച്ചെടുക്കും. അരിഞ്ഞ് വെച്ചതാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കും. ഇത് ഇതുപോലെ ചതച്ചു വന്നു. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇവ വറുത്ത് വരിക. നെയ്യും കുറച്ച് നെയ്യും കൂടെ ചേർത്തോളൂ കേട്ടോ. അപ്പോൾ അവരോരോ ഇഷ്ടം പോലെ. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു സവാള അരിഞ്ഞ് വറുത്ത് കോരി വയ്ക്കണം. അത് നമ്മൾ ബിരിയാണിയുടെ മേളിലിടാനാണ് കേട്ടോ. അത് പൊടിച്ച് കൈകൊണ്ട് പൊടിച്ച് ചേർക്കാൻ നമുക്ക്. അതിനുശേഷം അതിനകത്തേക്ക് മീൻ എടുത്ത് വറുക്കാനായിട്ട്, അത് പകുതി വേവ് വരെ വറുത്താൽ മതി. ഒന്ന് മറച്ച് ഫുൾ വേവണ്ട, ഒന്ന് ഉറയ്ക്കണം, ഉറച്ചിരിക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇവ കോരി എടുത്തു വയ്ക്കുക. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി എണ്ണയും നെയ്യും ചേർത്ത് ഈ ചതച്ച കൂട്ട് ഇഞ്ചി പച്ചമുളകൊക്കെ അതൊന്ന് വഴറ്റുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. എല്ലാത്തിനും ഒരു പാത്രം മതി. പിന്നെ ബിരിയാണിക്ക് വേണ്ട മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, കുറച്ച് നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് ബിരിയാണി മസാല ചേർത്താലും കുഴപ്പമില്ല. പിന്നെ മല്ലിയില, പുതിനയില ചേർത്ത് അരി ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതിനകത്ത് പറുകപ്പെട്ട ഏലക്ക, ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ മീൻ ഇതിനകത്തേക്ക് ഈ പാത്രത്തിലേക്ക് നിരത്തി വയ്ക്കുക. അല്പം കുരുമുളക് പൊടി ചേർക്കുക, ഉപ്പ് നേരത്തെ ചേർത്ത് കിട്ടോ, കാണിക്കാത്തതാണ്. അതിനുശേഷം ഈ റൈസ്, ക്യാരറ്റും കൂടെ ചേർത്താട്ടോ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഏലക്കായ എല്ലാം ഇട്ടിട്ടുണ്ട്, ചേർത്ത് വെച്ചതാണ്. ക്യാരറ്റൊക്കെ ചേർത്ത് നന്നായിട്ട് തട്ടിപ്പൊത്തി വയ്ക്കുക. അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി ഞാൻ ഇതിൻ്റെ മുകളിക്കിടെ ഇങ്ങനെ ഒഴിക്കും, ഒരു കളറിന് വേണ്ടി. പിന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ അതിൻ്റെ മുകളിക്കിടെ നന്നായിട്ട് ഇടുക. അതിനുശേഷം ഉള്ളി, നമ്മൾ ആ നേരത്തെ വറുത്ത് കോരി വെച്ചത്, അതൊന്ന് കൈകൊണ്ട് പൊടിച്ച് ഇതിനകത്തേക്ക് ചേർക്കുക. പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതൊക്കെ ചേർക്കുക. പിന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഇടുക. അതിനുശേഷം ഇത് അടച്ച് ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഒരു 5-10 മിനിറ്റ്. ഉണ്ടോ അടിപൊളി ബിരിയാണി! നന്നായിട്ട് വെന്ത ആവിയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുക. നല്ല ചൂടോടെ കൂടി സർലാസും നാരങ്ങ അച്ചാറും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുക. ഇവിടെ പപ്പടം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല ടേസ്റ്റുള്ള ബിരിയാണി, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു. ചൂടാട്ടോ അതുകൊണ്ട്.